ഹായ് എവരിവൺ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സ് ആൻഡ് ലിമിറ്റ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മളിന്ന് എടുക്കുന്നത്. ആവറേജ് വെലോസിറ്റിയുടെ ആദ്യം ഒരു ആ ഫിഗർ നോക്കുക നിങ്ങൾ. ആ ഫിഗറിൽ ഒ എന്ന് പറഞ്ഞത് ഒരു ഫിക്സഡ് പോയിൻ്റാണ്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുക സ്ട്രെയിറ്റ് ലൈൻ. ഈ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം എ ഫിക്സഡ് പോയിൻ്റ് ഒ. ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യണം, എവിടെ നിന്ന്? ഒ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിന്റിൽ നിന്ന്. ദി ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ദി പൊസിഷൻ ഓഫ് ദി മൂവിങ് പാർട്ടിക്കിൾ അറ്റ് ടൈം എക്സ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഒയിൽ നിന്ന് എക്സ് ടൈം എടുത്തിട്ട് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള പൊസിഷനാണ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാർട്ടിക്കിൾ എക്സ് ടൈം കൊണ്ട് എവിടെയാണോ എത്തുന്നത് അതിൻ്റെ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുക, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുക, ഒ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പോയിൻ്റ്, ആ ഒയിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിൻ്റിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അറ്റ് ടൈം എക്സ് നോട്ട് വെച്ചിട്ടാണ്. ഒ എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് ക്യൂയിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ടൈം വെച്ചിട്ടാണ്. ഇനി നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഒയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ നോട്ടാണ്, പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ളത് ഡെൽറ്റ വൈ ആണ്. സോ ഓയിൽ നിന്ന് ക്യൂവിലേക്കുള്ളത് എന്തായിരിക്കും, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും. അപ്പോൾ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ നോട്ടാണ്, ഓയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. അപ്പോൾ നമുക്കിവിടെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ തന്നിരിക്കുന്നത് അറ്റ് എക്സ് എന്ന് പറഞ്ഞ ടൈമിൽ. ഇവിടെ നമ്മൾ ടൈം ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആണ്, സാധാരണ നിങ്ങൾ ടി ആണ് യൂസ് ചെയ്യാറ്, പക്ഷേ ഇവിടെ നമ്മൾ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ വൈ നോട്ട് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അതായത് ഒരു പാർട്ടിക്കിൾ പിയിലെത്തുമ്പോഴുള്ള പൊസിഷൻ എന്തായിരിക്കും എന്നാണ് നമുക്ക് അത് കണ്ടെത്തുകയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളത് കണ്ടെത്തുമ്പോൾ ഓയിൽ നിന്ന് പിയിലേക്ക് എത്തുന്ന ആ പൊസിഷൻ്റെ ആ പൊസിഷൻ എന്തായിരിക്കും, വൈ എന്തായിട്ട് മാറും, വൈ നോട്ടായിട്ട് മാറും. എക്സ് എന്തായിട്ട് മാറും, എക്സ് നോട്ടായിട്ട് മാറും, കാരണം ഓയിൽ നിന്ന് പിയിലെത്താനുള്ള ടൈം എക്സ് നോട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വരും. ഇനി നമ്മൾ ഓയിൽ നിന്ന് ക്യൂവിലേക്ക് എടുക്കുന്ന കേസാന്ന് വിചാരിക്കാം. അപ്പോൾ ഓയിൽ നിന്ന് ക്യൂവിലേക്ക് എടുക്കുമ്പോൾ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ വൈയിൻ്റെ പകരം എന്തായിട്ട് മാറും, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയിട്ട് മാറും. അറ്റ് ടൈം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. സോ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ നിങ്ങൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദി ഫംഗ്ഷൻ വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ദി മൂവിങ് പാർട്ടിക്കിൾ അറ്റ് ടൈം എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറഞ്ഞ ടൈമിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പിയിലെത്തും. ആ പിയിലെത്തുന്നതിൻ്റെ ആ പൊസിഷനെയാണ് നമ്മൾ, ആ പൊസിഷൻ്റെ ഫംഗ്ഷനാണ് എന്ത്, വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഇനി അടുത്ത് ദി ഫംഗ്ഷൻ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈസ് ദി പൊസിഷൻ ഓഫ് ദി മൂവിങ് പാർട്ടിക്കിൾ അറ്റ് ടൈം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ടൈം കൊണ്ട് ഒരു പാർട്ടിക്കിൾ ഒ എന്ന് പറഞ്ഞ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ക്യൂലെത്തും. ആ ക്യൂലെത്തുന്ന ഡിസ്റ്റൻസ് എന്തായിരുന്നു, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയിരുന്നു. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ദെൻ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ മൈനസ് ഡിസ്റ്റൻസ് ഓഫ് പി ഡിവൈഡഡ് ടൈം ഓഫ് ക്യൂ മൈനസ് ടൈം ഓഫ് പി ആണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അതായത് ഡിസ്റ്റൻസ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എലാപ്സ് എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ മൈനസ് ഡിസ്റ്റൻസ് ഓഫ് പി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ക്യൂലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ഡിസ്റ്റൻസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ വൈ നോട്ട് ഡിവൈഡഡ് ടൈം ഓഫ് ക്യൂ, അതായത് ക്യൂലെത്താനുള്ള ടൈം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട്. പിയിലെത്താനുള്ള ടൈം എക്സ് നോട്ട്, ദെൻ എക്സ് നോട്ടും ക്യാൻസലാവും, വൈ നോട്ടും ക്യാൻസലാവും, ദെൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷനാക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, പൊസിഷനാക്കി എഴുതുമ്പോൾ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ഡെൽറ്റ എക്സ്, ഇതാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആണ് ആവറേജ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ്.